പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്നത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. നിയമസഭയിലേക്ക് നേരത്തെ അക്കൗണ്ട് തുറന്നിരുന്നു, അത് പിന്നീട് പൂട്ടിക്കുകയും ചെയ്തു. സി പി ഐ എം ആണ് പൂട്ടിച്ചത്. ഇപ്പോഴത്തെ തൃശ്ശൂരിൽ നിന്ന് താമര വിരിഞ്ഞു, തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നു ബി ജെ പി ലോകസഭയിലേക്ക്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകസഭയിലേക്ക്. ആരാണ് അതിന് വഴിയൊരുക്കിയത് എന്ന ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തിനാണ് കെ എസ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്? അത് കെ മുരളീധരൻ മാത്രമല്ല ആ ചോദ്യം ചോദിക്കുന്നത്, കെ മുരളീധരൻ അത് ഉറക്കെ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധം തന്നെ അത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, വലിയ അലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കെ മുരളീധരൻ ഇനി മത്സരരംഗത്തില്ല എന്ന് പ്രഖ്യാപിച്ചു. അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ മുരളീധരനുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നില്ല. എന്തിനാണ് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത് എന്ന് അതിനുത്തരം ആരും പറയുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ അന്നേ അതിനെ എതിർത്തിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് തീരുമാനമെടുത്തത്? എവിടെ നിന്നാണ് തീരുമാനം വന്നത്? ഹൈക്കമാൻഡിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഹൈക്കമാൻഡിൽ നിന്നാണെങ്കിൽ അത് കെ സി വേണുഗോപാൽ തന്നെയായിരിക്കണം ആ തീരുമാനമെടുത്തത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. എന്തിന് കെ സി വേണുഗോപാൽ ആ തീരുമാനമെടുത്തു? ആ ചോദ്യത്തിനുള്ള ഉത്തരം കെ സി വേണുഗോപാലും പറയുന്നില്ല, ബി ഡി സതീശനും പറയുന്നില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പറയുന്നില്ല. അത് ദുരൂഹമാണ്. ആ തീരുമാനം എവിടെ നിന്ന് വന്നു എന്ന് ദുരൂഹമാണ്. കെ മുരളീധരൻ പറയുന്നത് എന്നോട് പറഞ്ഞു വടകരയിൽ മത്സരിക്കാൻ, ഞാൻ പറഞ്ഞു പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ ആരാണ് തീരുമാനമെടുത്തത്, എന്തിനാണ് തീരുമാനമെടുത്തത് എന്ന് വെളിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ നമ്പർ വൺ കൃത്യമായും വെളിപ്പെടുത്തുന്നത്. ലോക്സഭയിലേക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ആ ധാരണ കേരളത്തിലല്ല, മുകളിലാണ് എന്നർത്ഥം. മുകളിൽ നിന്നുള്ള തീരുമാനമാണ് എന്നർത്ഥം. ഇനി ഈ ഒരു ഡീൽ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരു ഡീൽ കൂടിയുണ്ട്. ആ ഡീലാണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. പാലക്കാട് സെക്കൻഡ് ഡീൽ, കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള സെക്കൻഡ് ഡീൽ പാലക്കാട് പ്രാവർത്തികമാകാൻ പോകുന്നു എന്ന വാർത്തകളും അതിനനുസരിച്ചുള്ള സൂചനകളും പാലക്കാട് നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ബൈ ഇലക്ഷൻ വരും. ഷഫി പറമ്പിൽ വടകര ജയിച്ചു, വൻഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കേണ്ടി വരും എം എൽ എ സ്ഥാനത്ത് നിന്ന്. പാലക്കാട് നിന്നുള്ള എം എൽ എ ആണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ആറുമാസത്തിനകം ഇലക്ഷൻ വരും. ഇപ്പോഴേ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന ചർച്ചകളൊക്കെ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് കേൾക്കുന്നത്. വി ടി ബൽറാമും ആ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം അത് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കും വരിക എന്ന പൊതുധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കെ മുരളീധരനെ അന്വയിപ്പിക്കാൻ പാലക്കാട് മത്സരിപ്പിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അത് എന്തായാലും അവിടെ ബൈ ഇലക്ഷനിൽ വി ടി ബൽറാമോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ സ്ഥാനാർത്ഥിയാകും. എന്താണ് പാലക്കാട് മണ്ഡലത്തിലെ അവസ്ഥ? പാലക്കാട് മണ്ഡലത്തിൽ 2024 എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിൻ്റെ ലീഡ് എന്നത് 9707 വോട്ടാണ്. 9707 വോട്ട്. രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ്. ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9707 വോട്ടാണ്. ഇനിയിപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അത് 4339. അപ്പോഴും ബി ജെ പി തന്നെയാണ് രണ്ടാം സ്ഥാനത്ത്, 4339. 2021 കണക്കെടുക്കുമ്പോൾ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷം 3859 വോട്ട് മാത്രമാണ്. 3859 വോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നേടിയിരിക്കുന്ന 9707 വോട്ട്, 21 നേടിയ 3859 വോട്ട്, 9000 വോട്ട് തന്നെ കണക്കാക്കിയാലും ആ 9707 വോട്ട് ബി ജെ പിക്ക് ലഭിച്ച 2024 ഈ ലോക്സഭാ ഇലക്ഷനിൽ ലഭിച്ച ഭൂരിപക്ഷം അത് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. എന്ന് വെച്ചാൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും നിയമസഭയിലേക്ക് വീണ്ടും. ആര് വഴിയൊരുക്കുന്നു? കോൺഗ്രസ് വഴിയൊരുക്കുന്നു. ഷാഫി പറമ്പലിനെ വടകര മത്സരിപ്പിച്ചതിലൂടെ കോൺഗ്രസ് അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ വഴി തുറന്നു കൊടുത്തത് കോൺഗ്രസ് നേതാക്കൾ തന്നെ. തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് വഴി തുറന്നു കൊടുത്തത് കോൺഗ്രസ് നേതാക്കളാണ്. അതേ കോൺഗ്രസ് നേതാക്കൾ ഇതാ പാലക്കാടും വഴി തുറന്നു കൊടുക്കാൻ പോകുന്നു, ആരുടെ ഡീലാണ് ഇത് എന്ന്. വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കണം, അതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം പേര് ഉള്ള ആൾ ഉണ്ടാകണം സമുദായ സന്തുലനം നിലനിർത്താൻ. അങ്ങനെയാണ് അവിടെ ഒരു മുസ്ലിം പേര് വരട്ടെ എന്ന് തീരുമാനിക്കുന്നത്. അതിന് പാലക്കാടിന് തന്നെ ഷാഫി പറമ്പിലിനെ തന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നോ?
ടി സിദ്ദിഖ് ഉണ്ട് വയനാട്ടിൽ, ഷമാ മുഹമ്മദ് ഉണ്ട് കണ്ണൂരിൽ. ഷമാ മുഹമ്മദിന് അവിടെ മത്സരിക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഷമാ മുഹമ്മദ് മത്സരിക്കുകയാണെങ്കിൽ മുസ്ലിമുമായി, അതോടൊപ്പം തന്നെ വനിതാ സ്ഥാനാർത്ഥിയുമായി, ഇങ്ങനെ രണ്ട് കാര്യം അതിലൂടെ നേടാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ അതെല്ലാം തള്ളി ഒന്നും വേണ്ടെന്ന് വെച്ച് എന്തിന് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ ഒരു ബൈ ഇലക്ഷൻ നടക്കും. ബൈ ഇലക്ഷൻ നടന്നാൽ ബി ജെ പിക്ക് നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് തുറക്കാൻ കഴിയും, അതിനുള്ള സാഹചര്യം അവിടെയുണ്ട് എന്നർത്ഥം. ഇതാണ് ഡീൽ നമ്പർ ടു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ആ ഡീൽ നമ്പർ ടുവിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ സാഹചര്യങ്ങൾ പാലക്കാട് ബി ജെ പിക്ക് അനുകൂലമാണ്. ബി ജെ പി തന്നെ ജയിക്കും. കഴിഞ്ഞ തവണ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സി പി ഐ എം. ഇനിയിപ്പോൾ അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് സി പി ഐ എം നിലപാട്. ബി ജെ പിയെ തോൽപ്പിക്കാൻ സി പി ഐ എം വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടുക്കുക എന്ന രീതി മാറ്റി. അങ്ങനെ വേണമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് വോട്ട് സി പി ഐ സ്ഥാനാർത്ഥിക്ക് നൽകിക്കൂടാ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന സൂചനകൾ സി പി ഐ എം വൃത്തങ്ങളിൽ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കാര്യം സംശയം വേണ്ട. അങ്ങനെ നിയമസഭയിലേക്കും ഒരു ബി ജെ പി എം എൽ എയെ എത്തിക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തു കോൺഗ്രസ് നേതാക്കൾ. തൃശ്ശൂരിൽ എങ്ങനെയാണോ നടന്നത് അതേപോലെ തന്നെ.